arrested. ഞാൻ അയർലൻഡിൽ വന്ന സമയത്ത് എനിക്ക് താമസിക്കാൻ സൗകര്യം ലഭിച്ചത് ഈ കിമ്മേജ് ഏരിയയിലാണ്. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു മൗണ്ട് ആർഗസ് പള്ളിയുടെ 150 വർഷം ആഘോഷിക്കപ്പെട്ടത്. അപ്പം അത് എനിക്ക് ഒരുപാട് അതിശയമായിരുന്നു. 150 വർഷം എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈമാണല്ലോ. മൗണ്ട് ആർഗസ് പള്ളിയിൽ വന്നിരുന്നിട്ടുള്ളപ്പോഴൊക്കെ ഒരുപാട് റിലീഫും ഊർജവും കിട്ടിയിട്ടുണ്ട് മനസ്സിനെ. പറയപ്പെട്ടിട്ടില്ലാത്ത ഒരു ചരിത്രവും എന്നാൽ പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. പിന്നെ ഞാൻ അനുഭവിച്ചതും അറിഞ്ഞതുമായ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിപ്പോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോഴും മിക്ക സൺഡേയിലും ഞാൻ ഈ പള്ളി വരാറുണ്ട്. ഓഗസ്റ്റിന് 150 വർഷം പഴക്കമുണ്ട്. 1856 പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. സെയിന്റ് പോൾ ഓഫ് ദ ക്രോസ് എന്ന വിശുദ്ധനാണ് പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപകൻ. ഒരു കൂട്ടം പുരോഹിതന്മാരാണ് പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ളത്. അവർ മോണാസ്ട്രിയിലാണ് താമസം. മൗണ്ട് ആർഗസിന്റെ മോണാസ്ട്രി 1960 പണികഴിപ്പിച്ചതാണ്. ഫാദർ പോൾ മേരി പാക്കൻഹാം ആണ് മൗണ്ട് ആർഗസിൻ്റെ ആദ്യത്തെ റെക്ടർ. ആദ്യകാലത്ത് മൗണ്ട് ആർഗസിൻ്റെ വളർച്ചയിൽ പ്രത്യേകിച്ച് പള്ളിയുടെ പണികളുടെ മേൽനോട്ട കാര്യങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. മൗണ്ട് ആർഗസിൻ്റെ ചരിത്രം പൂർത്തിയാകണമെങ്കിൽ ഇനിയും ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും മൗണ്ട് ആർഗസിൻ്റെ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയണം. സെയിന്റ് ചാൾസ് ഓഫ് മൗണ്ട് ആർഗസ്. 200 വർഷങ്ങൾക്ക് മുൻപ് 1821 December 11 ഹോളണ്ടിലാണ് സെയിന്റ് ചാൾസ് ഓഫ് മൗണ്ട് ആർഗസ് ജനിച്ചത്. ജോൺ ആൻഡ്രൂ ഹൗബൻ എന്നാണ് ജന്മനാട്. 20 വയസ്സ് പ്രായമായപ്പോൾ, അതായത് 1841 ജോൺ ആൻഡ്രൂ പട്ടാളത്തിൽ ചേർന്നു. ജോൺ പട്ടാളത്തിലായിരിക്കുകയാണ് പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് കേൾക്കുന്നതും അതിൽ താല്പര്യം തോന്നുന്നതും. അങ്ങനെ 1845 ബെൽജിയത്തിൽ വെച്ചാണ് അദ്ദേഹം പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ചേരുന്നത്. അഞ്ച് വർഷം പാഷനിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിച്ചിട്ട് 1850 അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. അങ്ങനെ ജോൺ എന്ന പേര് മാറി ഫാദർ ചാൾസ് എന്നായി. 1852 അദ്ദേഹത്തെ ഔദ്യോഗികമായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ആ നാളുകളിൽ അയർലൻഡിൽ ഒരു കടുത്ത ക്ഷാമം വരികയും ഇംഗ്ലീഷുകാരെ അയർലൻഡ് വിടുകയും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ വരികയും അവിടെ പ്രവർത്തിക്കുന്നതിനിടയിൽ അവിടെയുള്ള അന്നുണ്ടായിരുന്ന ഐറിഷുകാരുമായിട്ട് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അയർലൻഡിനോടുള്ളൊരു ബന്ധം തുടങ്ങുന്നത്. ഫാദർ ചാൾസ് അയർലൻഡിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത് 1857 ഒരു ജൂലൈ മാസത്തിലാണ്. 1857 മൗണ്ട് ആർഗസിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ ഔദ്യോഗികമായി ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഇംഗ്ലണ്ടിൽ 8 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം 1876 തിരികെ മൗണ്ട് ആർഗസിലേക്ക് വന്നു വീണ്ടും. അന്നു മുതൽ January 5 1893 അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം മൗണ്ട് ആർഗസിലുണ്ടായിരുന്നു.
January 5 എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട് മൗണ്ട് ആർഗസിൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2007 മൗണ്ട് ആർഗസിൻ്റെ 150 വർഷം തികഞ്ഞത്. ഒപ്പം അതേ വർഷം തന്നെ ഫാദർ ചാൾസ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അയർലൻഡിൽ ഒരുപാട് വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് വിശുദ്ധന്മാർ അയർലൻഡിൽ വന്നിട്ടുമുണ്ട്, പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരാരുടെയും ഭൗതിക ശരീരം അയർലൻഡിൻ്റെ മണ്ണിലല്ല അടക്കം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരേ ഒരു വിശുദ്ധനേ ഉള്ള അയർലൻഡിൽ ഭൗതിക ശരീരം അയർലൻഡിൻ്റെ മണ്ണിൽ അടക്കിയിരിക്കുന്നത്. അത് നമ്മുടെ മൗണ്ട് ആർഗസ് പള്ളിയിൽ സെയിൻറ്റ് ചാൾസിൻ്റെ ഭൗതിക ശരീരമാണ്. എല്ലാ വർഷവും January 5 മൗണ്ട് ആർഗസ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്നുണ്ട്. അന്ന് ഒരുപാട് പേര് ഇവിടെ അദ്ദേഹത്തിൻ്റെ കല്ലറ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ സെയിൻറ്റ് ചാൾസ് ഓഫ് മൗണ്ട് ആർഗസ്, പ്രേ ഫോർ അസ്.